മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മൂന്നാം കാതോലിക്ക, നമ്മുടെ കോളേജിന്റെ നാമഹേതുകൻ പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ പിതാവിന്റെ ശ്രാദ്ധ സുവർണ ജൂബിലിയും നമ്മുടെ കലാലയത്തിന്റെ സുവർണ ജൂബിലിയും ഒരേ സുദിനത്തിൽ കോളേജ് സമൂഹം ആചരിക്കുകയാണ്. കുറിച്ചി പുത്തൻപുരയ്ക്കൽ കല്ലാശേരിൽ ഉലഹന്നാന്റെയും നൈറ്റിയുടെയും പുത്രനായി 1874 ജൂൺ 16 ജനിച്ച പുന്നൂസ് എന്ന ബാലനാണ് പിന്നീട് മലങ്കരയുടെ വലിയമാർ ബസേലിയോസ് ആയി ഉയർന്നത്. മലങ്കരയുടെ മഹാപരിശുദ്ധന്മാരായ പരിശുദ്ധ പരുമല തിരുമേനിയും പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിയും അഭിവന്യ പുന്നത്ര ഗീവർഗീസ് മാർ ദിവന്യാസ്യോസ് തിരുമേനിയും അദ്ദേഹത്തിന്റെ ബന്ധുക്കളാണ്. 9 വയസ്സിൽ പരുമല സെമിനാരിയിൽ വേദശാസ്ത്ര പഠനത്തിനെത്തിയ പുന്നൂസ് പരിശുദ്ധ പരുമല തിരുമേനിയുടെയും വട്ടശ്ശേരിൽ ഗീവർഗീസ് മൽപ്പാന്റെയും പ്രിയ ശിഷ്യനായി 6 വർഷം പരുമലയിൽ താമസിച്ചു. തുടർന്ന് കോട്ടയം പഴയ സെമിനാരിയിൽ കടവിൽ പൗലോസ് മാർ അത്താനാസിയോസിന്റെയും വട്ടശ്ശേരിൽ മൽപ്പാന്റെയും കോനാട്ട് മാത്തൻ മൽപ്പാന്റെയും ശിഷ്യനായി സുറിയാനി അഭ്യസനം പൂർത്തിയാക്കി. കടവിൽ മാർ അത്താനാസിയോസിൽ നിന്ന് കോറൂയോ പട്ടവും പരിശുദ്ധ പരുമല തിരുമേനിയിൽ നിന്ന് പൂർണ്ണ ശെമ്മാശി പട്ടവും കശീശാപ്പട്ടവും റമ്പാൻ സ്ഥാനവും സ്വീകരിച്ച് പുന്നൂസ് സന്യാസ വൈദികനായി. പരിശുദ്ധ പരുമല തിരുമേനിയുടെ കൽപ്പന അനുസരണം കടമ്പനാട് പള്ളിയിൽ താമസിച്ച് തിരുമേനിയെ ഭദ്രാസന ഭരണത്തിൽ സഹായിച്ചു. തുടർന്ന് കോട്ടയം പഴയ സെമിനാരിയിൽ സുറിയാനി അധ്യാപകനായി. പരിശുദ്ധ പരുമല തിരുമേനി ശയ്യാവലംബിയായതോടെ പരുമല സെമിനാരി മാനേജർ സ്ഥാനമേറ്റെടുത്ത് അദ്ദേഹം തന്റെ ഗുരുവിനെ അന്ത്യനാളുകളിൽ ശുശ്രൂഷിച്ചു. 1912 സെപ്റ്റംബർ 8 അന്ത്യോക്യ പാത്രിയാർക്കീസ് പരിശുദ്ധ ഇഗ്നാത്യോസ് അബ്ദേത് മെസ്സിയ ദ്വിതീയൻ ബാവായിൽ നിന്ന് മാർ ഗ്രിഗോറിയോസ് എന്ന നാമത്തിൽ മെത്രാപ്പോലിത്ത സ്ഥാനമേറ്റു. കൊല്ലം നിരണം തുമ്പമൺ ഭദ്രാസനങ്ങളുടെ ചുമതല വഹിച്ചു. 1929 ഫെബ്രുവരി 15 മലങ്കരയിലെ മാർത്തോമാസ് ലീഹായുടെ സിംഹാസനത്തിന്റെ മൂന്നാം കാതോലിക്കയായി ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ എന്ന നാമദേഹത്തിൽ ശ്രേഷ്ഠ ഗീവർഗീസ് മാർ ദിവന്യാസ്യോസ് മലങ്കര മെത്രാപ്പോലിത്തായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സ്ഥാനാരോഹണം ചെയ്യപ്പെട്ടു. 1934 ഡിസംബർ 26 കോട്ടയം MD സെമിനാരിയിൽ കൂടിയ മലങ്കര അസോസിയേഷൻ യോഗം അദ്ദേഹത്തെ മലങ്കര മെത്രാപ്പോലിത്തയായി തെരഞ്ഞെടുത്തു. സഭാസമാധാനത്തിനായി അതിയായി ആഗ്രഹിച്ച അദ്ദേഹം ഹോംസിൽ പോയി പരിശുദ്ധ അപ്രയും പ്രഥമൻ പാത്രിയാർക്കീസ് ബാവായെ കണ്ടു. 1941 ആലുവയിലും 1950 ചിങ്ങവനത്തും നടന്ന സന്ധി സംഭാഷണങ്ങളിൽ ഏതു വിട്ടുവീഴ്ചയ്ക്കും വഴങ്ങി സമാധാനം നടപ്പിൽ വരുത്താൻ അദ്ദേഹം തയ്യാറായിരുന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹം 1958 ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയുടെ വിധി മുഖേന സഫലമായി. മലങ്കര സഭയിൽ സമാധാനം നിലവിൽ വന്നു. 3 വ്യാഴവട്ടക്കാലത്തോളം പൗരസ്ത്യ കാതോലിക്കായും 3 പതിറ്റാണ്ടുകാലം മലങ്കര മെത്രാപ്പോലീത്തായുമായി മലങ്കര സഭാനഭസിൽ ഉദിച്ചു നിന്ന സുവർണ താരകമായിരുന്നു പരിശുദ്ധ പിതാവ്. അദ്ദേഹം സഭയ്ക്കും സമൂഹത്തിനും നൽകിയ സംഭാവനകൾ നിരവധിയാണ്. 1925 പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് പ്രഥമൻ കാതോലിക്കായ വാഴിക്കുന്നതിന് നേതൃത്വം നൽകുകയും 1932 1951 വിശുദ്ധ മൂറോൻ കൂദാശ നടത്തുകയും 6 തവണയായി മലങ്കര സഭയുടെ 20-ാം നൂറ്റാണ്ടിലെ ഭാഗധേയം നിർണയിച്ച 11 മേൽപ്പട്ടക്കാരെ വാഴിക്കുകയും ചെയ്യുക വഴി അദ്ദേഹം പൗരസ്ത്യ കാതോലിക്കേറ്റിന്റെ എല്ലാ അധികാരങ്ങളും നടപ്പിൽ വരുത്തി. എക്യുമിനിക്കൽ രംഗത്തെ പരിശുദ്ധ ബാവായുടെ സംഭാവനകൾ നിസ്തുലമായിരുന്നു. 1937 എഡിൻബറോയിൽ നടന്ന ഫെയ്ത്ത് ആൻഡ് ഓർഡർ സമ്മേളനത്തിൽ പങ്കെടുത്ത് മലങ്കര സഭയുടെ അതിരുകളെ വിശാലമാക്കി മടക്കയാത്രയിൽ അലക്സാന്ദ്രിയയിൽ പാത്രിയാർക്കീസിനെയും സെർബിയൻ പാത്രിയാർക്കീസിനെയും സന്ദർശിച്ചു. 1948 ആംസ്റ്റർഡാമിൽ ഉദയം ചെയ്ത അഖില ലോകസഭാ കൌൺസിൽ മലങ്കര സഭ സ്ഥാപകംഗമായി ചേർന്നതും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിന്റെ പ്രതിഫലനമായിരുന്നു. പരിശുദ്ധ പിതാവിന്റെ കാലത്ത് എത്യോപ്യൻ പാത്രിയാർക്കീസ്, അർമീനിയൻ പാത്രിയാർക്കീസ്, സൈപ്രസ് പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മക്കാരിയോസ്, എത്യോപ്യൻ ചക്രവർത്തി ഹെയ്ലി സെലാസി
തുടങ്ങിയവർ മലങ്കരസഭ സന്ദർശിച്ചു. തന്റെ ഗുരുവായ പരുമല തിരുമേനിയെയും കോതമംഗലത്ത് കബറടങ്ങിയ യൽദോബാവായെയും പരിശുദ്ധന്മാരായി പ്രഖ്യാപിച്ച അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ദേവലോകം കാതോലിക്കേറ്റ് അരമന സ്ഥാപിച്ചത്. മലങ്കരസഭാ ഭരണഘടന പാസാക്കുന്നതിന് നേതൃത്വം നൽകിയ അദ്ദേഹമാണ് കാതോലിക്കേറ്റ് നിധിക്കും മലങ്കരസഭയുടെ ഔദ്യോഗിക ജിഹ്വയായ മലങ്കരസഭാ മാസികയ്ക്കും തുടക്കം കുറിച്ചത്. മലങ്കരസഭയുടെ പ്രഥമ കോളേജായ പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജ് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ അദ്ദേഹത്തിന്റെ ചിരകാല അഭിലാഷമായിരുന്നു സഭയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന കോട്ടയം പട്ടണത്തിൽ ഒരു കോളേജ്. കോളേജിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച അദ്ദേഹത്തിന് പക്ഷേ ആഗ്രഹപൂർത്തീകരണം നേരിൽ കാണുവാൻ സാധിച്ചില്ല. 1964 ജനുവരി 3 കാലം ചെയ്ത അദ്ദേഹത്തെ 4 ദേവലോകം കാതോലിക്കേറ്റ് അരമനയിൽ കബറടക്കി. പരിശുദ്ധ പിതാവിന്റെ ആഗ്രഹം ഏതാനും മാസങ്ങൾക്കകം പൂർത്തിയായി. അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ തന്നെ സഭയുടെ ആസ്ഥാന നഗരിയിൽ ഒരു കലാലയമുയർന്നു. ആ അനുഗ്രഹീത സ്ഥാപനമാണ് ഇന്ന് കനകജൂബിലി ആഘോഷിക്കുന്ന അക്ഷരനഗരിയുടെ സാംസ്കാരിക മുഖമുദ്രകളിലൊന്നായ ബസേലിയസ് കോളേജ്.